സുരക്ഷിത മണ്ഡലമായ വയനാട്ടിൽ രണ്ടാം വട്ടം ജനവിധി തേടാനെത്തുന്നു രാഹുൽഗാന്ധി എന്ന ദേശീയ നേതാവ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളായിട്ടും രാഹുൽ ഇതുവരെ പ്രചാരണത്തിന് എത്തിയിട്ടില്ല. എതിർ സ്ഥാനാർത്ഥിയായ ആനി രാജയാകട്ടെ ആഴ്ചകൾക്ക് മുൻപേ വയനാട്ടിലെത്തി അവിടെ സജീവമായി കഴിഞ്ഞു. തന്റെ പഴയ മണ്ഡലവുമായുള്ള ബന്ധമൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. രാഹുൽ എന്നായിരിക്കും എത്തുക? രാഹുലിന്റെ വരവ് ഇത്തവണ എത്രത്തോളം ആവേശം നൽകും? നമുക്ക് ചോദിക്കാം അല്ലമീനോട്. അല്ലമീൻ, ഗുഡ് ഈവനിങ്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ആവേശമാണ് കോൺഗ്രസിന്, യു ഡി എഫിന്. പക്ഷേ 2019 അത്രയും ആവേശം ചുരം കയറിയെത്തുന്ന രാഹുൽ ഇക്കുറി നൽകുമോ? എപ്പോഴെത്തും രാഹുൽ? രാഹുൽ ഗാന്ധിയുടെ വരവ് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിലെ പ്രവർത്തകരും രാഹുലിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ രണ്ടാം ഭാരത് ജോഡോ യാത്രയുടെ തിരക്കിലാണ്. 17-ാം തീയതി ആ യാത്ര കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നേരെ വയനാട് ലാൻഡ് ചെയ്യുമെന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. ഒരു പക്ഷേ അപ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നേക്കാം. ഏതായാലും ഭാരത് ജോഡോ യാത്ര കഴിയുന്നതിന് പിന്നാലെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധി വയനാടേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ അവിടെ എത്തേണ്ടതില്ല, രാഹുലിൻ്റെ ഒരു ചിത്രം വെച്ചാൽ മാത്രം മതി അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഒരു അവസ്ഥയാണ് വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം. അതുകൊണ്ട് രാഹുലിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ കൂടി ആശങ്കകളൊന്നും തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ എന്നാൽ പോലും രാഹുൽ ഗാന്ധി മണ്ഡലത്തിലുണ്ടാകും. അതോടൊപ്പം രാജ്യവ്യാപകമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിൽ രാഹുലിനെ പങ്കെടുക്കേണ്ടതുണ്ട്, പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വയനാടിനേക്കാൾ അനിവാര്യമായ മറ്റു പല മണ്ഡലങ്ങളുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളുമുണ്ട്. സ്വാഭാവികമായും അവിടെയൊക്കെ രാഹുൽ പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ വയനാട് അധിക സമയം പ്രചരണത്തിനായി അദ്ദേഹം ഉണ്ടാകില്ല. അങ്ങനെ രാഹുൽ ഇല്ലെങ്കിൽ പോലും രാഹുലിനായി കളം ഉഴുതുമറിക്കാൻ പ്രവർത്തകർ ഒന്നടങ്കം രംഗത്തുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി എന്നുള്ള ആവേശത്തിരയിലേറിയാണ് കോൺഗ്രസ് യു ഡി എഫ് സംസ്ഥാനത്ത് 19 സീറ്റുകൾ നേടിയത്. ഇത്തവണയും അതിനൊരു കുറവും വരില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷേ എന്നാൽ പോലും വലിയ ആത്മവിശ്വാസം അത് രാഹുലിനെ മുൻനിർത്തി ഉണ്ടാകുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. യു ഡി എഫിൻ്റെ ഘടകകക്ഷികളും അത്തരമൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അങ്ങ് വടക്കൻ കേരളത്തിൽ രാഹുൽ ഗാന്ധി, മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ നിൽക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ സാന്നിധ്യം, തെക്കോട്ട് വരുമ്പോൾ ദേശീയ നേതാവ് കൂടിയായ ശശി തരൂരിൻ്റെ സാന്നിധ്യം, അങ്ങനെ മൂന്ന് മേഖലകളായി തിരിച്ച് മൂന്ന് നേതാക്കളെ രംഗത്തിറക്കി അവരുടെ പ്രതിച്ഛായയിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരാനാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലേറെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ദേശീയ നേതൃത്വം കേരളത്തിൽ നിന്ന് വലിയ തരത്തിൽ സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവർക്ക് ലോക്സഭയിൽ സീറ്റെണ്ണം കൂട്ടേണ്ടതുണ്ട്. അവിടെ വലിയ പ്രതീക്ഷ അവർ പുലർത്തുന്നത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ പറിച്ച് വടകരയിൽ നട്ടത്, തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ നട്ടത്. അവരെല്ലാം പറഞ്ഞത് നിയമസഭാ അംഗത്വമോ മറ്റേതെങ്കിലും പദവികളോ ഒന്നും തന്നെ തടസ്സമാകരുത്, ലോക്സഭയിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടുക, അതിനെന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുക എന്നുള്ള നിലയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സ്ഥാനാർത്ഥി വിഭജനവും നടത്തിയത്. അവിടെ രാഹുലിൻ്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ തൂത്തുവാരാനാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് കരുത്തു പകരുന്നതിന് വൈകാതെ തന്നെ രാഹുൽ ഗാന്ധി വയനാടേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്യും. സുജിയ, വരും വരാതിരിക്കില്ല രാഹുൽ, എപ്പോൾ വരുമെന്നുള്ളതിന് തീയതി കുറിക്കേണ്ടിയിരിക്കുന്നു. അങ്കം കുറിച്ച് വയനാടൻ ചുരം കയറി രാഹുൽ എത്തുമ്പോൾ